ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു തന്തൂരി റെസിപ്പിയാണ്, തന്തൂരി മോമോ റെസിപ്പിയാണ്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ചിക്കൻ യൂസ് ചെയ്യാം, മീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പ്രോണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഞാൻ ആദ്യം നമ്മളതിൻ്റെ ഔട്ടർ കോട്ടിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്താണേ നമ്മൾ ഡ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊന്ന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഇതാ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂൺ കൂടി ആ ഒരു രീതിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ നമുക്ക് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റും അല്ല എന്നാൽ ഭയങ്കര കട്ടിയല്ല, ഒരു സെമി സോഫ്റ്റ് ഡോ കുഴച്ചെടുക്കാം. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കുക, എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചു കൊടുക്കുക കേട്ടോ. ഇച്ചിരി കൂടി വേണം. ഈ ഒരു രൂപത്തില് മതി വെള്ളം, ഇല്ലധികം വെള്ളം വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാം. 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുഴച്ചെടുക്കേ. ഒന്നുകൂടെ കുഴച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പൊ അടച്ചു വെക്കണം. അപ്പൊ ഇത്തിരി ഒരു 1/2 ടീസ്പൂണ് ഓയില്, ഇനി സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏതെങ്കിലും ഒരു ഓയില്, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ഒന്നൊന്ന് എല്ലായിടത്തും ആക്കിയിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് അടിച്ചു വെക്കണം. ഇനി നമുക്ക് മോമോന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ ഞാനൊരു 12 ചെമ്മീൻ, വലിയ ചെമ്മീൻ 12 എണ്ണം എടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ്, വെള്ളം പാടില്ലേ, വെള്ളമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു ചെമ്മീൻ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതേപോലെ തന്നെ 1 പച്ചമുളക് ഇതാ അരിഞ്ഞു വെച്ചുകൊണ്ട് അതേപോലെ 1 അല്ലി വെളുത്തുള്ളിയും, അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണ്, ഏകദേശം 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് കിട്ടണം ആ ഒരു രീതിയിലുള്ള. അപ്പൊ ഒരു 2 ചെറുതാണ്, 2 എണ്ണം എടുത്തോളൂ. ഇനി നമുക്ക് ഇത് 3 കൂടെ, പച്ചമുളകും വെളുത്തുള്ളിയും ചെമ്മീനും, ഇത് 3 കൂടി മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അധികം അരിഞ്ഞു പോണ്ട. എന്താണ് ഞാൻ ഇത് രണ്ടും ആദ്യം അങ്ങ് ചതക്കി വെച്ചത്, ചെമ്മീന് ഭയങ്കരമായിട്ട് അരയേണ്ട, ഒരു പൾസിലിട്ടിട്ട് 2-3 പ്രാവശ്യം അടിച്ചെടുത്താൽ മതി. കൂടെ 1/2 ടീസ്പൂണ് ഉപ്പും ചേർക്കുക. ചെമ്മീനും പച്ചമുളകും വെളുത്തുള്ളിയും അരച്ചു വെച്ചിട്ടുണ്ടേ. ചെറിയ സവാള, ഇപ്പൊ മീഡിയം സൈസ് ആണ്, അതിന്റെ പകുതി മതിയാവും. സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഞാനൊരു ഇത്തിരി ഉപ്പിട്ട് കുഴച്ച് വെച്ചു. അപ്പൊ അതിലൊന്ന് വെള്ളം ഇറങ്ങല്ലോ, അപ്പൊ നന്നായിട്ട് ആ വെള്ളം പിഴിഞ്ഞു മാറ്റിയിട്ട് എടുത്തു വെച്ചതാണേ. ഇപ്പൊ ചെറിയ സവാള, ചെറിയ ക്യാരറ്റിന്റെ പകുതി ചെറുതായിട്ട് ചോക്കിട്ട് വെച്ചാണേ, പകുതിയുണ്ട്. ഇത് ഓപ്ഷനലാണ്. നമ്മളെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ് 1 ടേബിൾ സ്പൂണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, മല്ലിയിലേൻ്റെ ടേസ്റ്റ് പക്ഷെ എനിക്കിഷ്ടമാണ്, അപ്പോൾ ഞാനതുകൊണ്ട് ചേർക്കുകയാണ്. ഇനി 1 ടീസ്പൂണ് സോയാ സോസ്, നോർമൽ സോയാ സോസാണ്, ഭയങ്കര കട്ടിയുള്ളതോ ഭയങ്കര ലൈറ്റൊന്നുമല്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. സോയാ സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ആദ്യം ഇട്ട് ഉപ്പില്ലേ ചെമ്മീൻ്റെ 1/2 ടീസ്പൂൺ അതേ ഇട്ടുള്ളൂ. പിന്നെ ഉള്ളിയിലും ഉപ്പുണ്ടാവും, കാരണം ഉള്ളി നമ്മൾ ഉപ്പിട്ടിട്ട് പിഴിഞ്ഞെടുക്കാമല്ലേ. ഇപ്പോൾ വെള്ളത്തിൽ പോയാലും ഉള്ളിയിലും ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളെ മാവില്ലേ നേരത്തെ വെച്ച്, അതെടുത്തിട്ട് ഒന്നുകൂടെ കുഴയ്ക്കാം. നമ്മളെ ബൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ബോൾസില്ലേ അതുപോലെ ആക്കിയെടുക്കേ. അതുകൊണ്ട് ഒന്ന് ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് വെക്കണ്ടേ. എല്ലാതും ഇതുപോലെ ആക്കി മാറ്റട്ടെ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ കൈവച്ചിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്തിട്ടാൽ മതി. 12 എണ്ണം കുഞ്ഞി ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനിയൊക്കെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം, ബൂരിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ, നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള കുറച്ച് കട്ടിയുണ്ട്, അറ്റത്ത് ഇത്തിരി കട്ടി കുറച്ചാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കുമ്പേ പെട്ടെന്ന് ഒട്ടാനും നല്ല കട്ടി കുറഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് ഉള്ളി നമ്മളെ ബൂരിൻ്റെ ഒക്കെ ഒരു കനം തന്നെ, പക്ഷെ സൈഡ് നല്ല തിന്നാക്കിയിട്ട് സൈഡ് മാത്രം ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് മതി. സൈഡ് മാത്രം ഇങ്ങനെ അപ്പൊ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തിയെടുക്കട്ടെ. അപ്പം എല്ലാം പരത്തിയെടുത്ത് കണ്ടോ, ചിലത് പരത്തിയപ്പോൾ കുറച്ച് വലുതായിരുന്നു, അപ്പം ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ 2 എണ്ണം കൂടി അങ്ങനെ 14 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള വെച്ചിട്ട് ഒന്നുകൂടെ പരത്തിയെടുത്തതാണ്. അപ്പം ഇതുപോലെ കണ്ട കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം.
ഞാൻ മോമോസ് മുമ്പ് ചെയ്തതാണ് ഫില്ലിങ് ഏതൊക്കെ രീതിയിൽ ഫില്ല് ചെയ്യാന്നൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഞാൻ ഒന്നുകൂടെ ചിക്കൻ മോമോസും പ്രോൺ മോമോ പ്ലെയിന് ചെയ്തതാണ് ഇപ്പം തന്തൂരി മോമോ ആണല്ലോ ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ നമ്മൾ പരുത്തി വെച്ച് ഒന്നെടുത്ത് അതിലൊരു ഇത്തിരി ബട്ടർ ഒരു ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ബട്ടർ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് ഇനിതാ ഒരു ടീസ്പൂണോളം നമ്മൾ ഇതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ പരുത്തിയത് എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ വെച്ചിട്ടുണ്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാരിയൊക്കെ പ്ലീറ്റ് എടുക്കും പോലെ നമുക്കൊന്നിങ്ങനെ ഇതാക്കി ഇതിലേക്ക് ഇതിമേലേക്ക് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ ഈ വിരളം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒട്ടിക്കാം ഒന്ന് ഒട്ടിക്കുക ഒട്ടിച്ചു കൊടുക്കുക ഒന്നിങ്ങോട്ട് ബാക്കോട്ടാക്കുക എന്നിട്ട് ഇതിമേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മൾ തന്തൂരി മോമോ അല്ലേ അപ്പം റൗണ്ട് മോമോ ആണേ ഭംഗി ഉണ്ടാകും അപ്പം ഇങ്ങനെ കിട്ടിയില്ലേ അപ്പം ഈ രണ്ട് സൈഡിൽ വെള്ളമാക്കി കൊടുത്തു ഇനി നമുക്കിത് അങ്ങ് ഇങ്ങനെ ഒട്ടിച്ചാണ് നല്ലോണം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉള്ളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി റൗണ്ട് മോമോ കിട്ടും ഇനി അല്ലാതെ റൗണ്ട് തന്നെ ചെയ്യണമെങ്കിൽ ആദ്യേ റൗണ്ടൊന്നും ചെയ്യട്ടോ ഇത് വേറൊരു ഷേപ്പ് ഇതാ കണ്ട ഇതുപോലെ കിട്ടും നല്ല ഈസിയാണ് ഇപ്പൊ ആദ്യേ നിങ്ങൾ റൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തലക്കെന്ന് ഇതാ പ്രസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുത്ത് കൊണ്ടുവരാം കണ്ട ഇതങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വേറൊരു രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യട്ടെ നമുക്ക് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പ്ലെയിനാക്കിയാണേ പ്ലെയിനായിട്ട് നമുക്കൊരു ഹാഫ് മൂൺ പോലെ അങ്ങനെ ചെയ്യാം ഫസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പ്ലെയിനാക്കിയിട്ടാണേ ചെയ്തത് എന്നിട്ട് നമുക്കൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പിടിച്ചിട്ട് കണ്ട ഉള്ളോട്ടിങ്ങനെ പ്രസ് ചെയ്ത് കേവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പ്രതാ ആ സെൻറ്റർ പോർഷനിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം വേറൊരു ടൈപ്പായി നമ്മളെ മോമോസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം ഇതവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ തട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഈ തട്ടിൻ്റെ മേലെ നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ചൊരു ഓയിൽ തടവി കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് ഞാൻ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം 15 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ആയി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വെള്ളം മേലെയായിട്ട് അടിച്ചു കയറും കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞു ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡിയാണ് ഒരു 2 മിനിറ്റ് ഒന്ന് അവിടുന്ന് ചൂടാണോട്ടെ എന്നിട്ട് നമുക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മളെ മോമോസ് തന്തൂരി അല്ലേ അപ്പോൾ തന്തൂരി മസാല ഉണ്ടാക്കാം അപ്പോൾ അതിനിതാ 1/2 കപ്പ് തൈര് 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിലും നോക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ ചേർക്കാം ഇനിതാ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി 1 നുള്ള് റെഡ് ഫുഡ് കളർ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതിയേ 1 ടീസ്പൂണ് മല്ലിപ്പൊടി 1/2 ടീസ്പൂണ് ജീരകപ്പൊടി നമ്മൾ ചെറിയ ജീരകം പൊടിച്ചതാണ് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല അല്ല 1/2 ടീസ്പൂണ് ഗരം മസാല മതിയേ പിന്നെതാ 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളെ മസാല ഇവിടെ റെഡിയാണ് തന്തൂരി മസാല നമ്മളെ മോമോസ് ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്യണം കുക്ക് ചെയ്ത മോമോസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഈ മസാല ഒക്കെ മോമോസിൽ കോട്ട് ചെയ്യും നല്ല പോലെ കോട്ട് ചെയ്യണേ എല്ലാ ഭാഗത്തും ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം മസാല ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു ഫോയിൽ പേപ്പർ ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാം നമ്മൾ മന്തിയിലൊക്കെ
ചെയ്യും പോലെ സ്മോക്ക് ചെയ്യാം. അതാ ഞാനത് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ടേ ഈ ഫോയിൽ പേപ്പറിൽ. എന്നിട്ട് കുറച്ച് പോയി അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണേ. കണ്ടോ, എന്നിട്ട് ഒന്ന് അടിച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ്. നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം. അപ്പം നമ്മുടെ മോമോസിനൊക്കെ ആ ഒരു സ്മോക്കി ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങിക്കിട്ടും. അപ്പോൾ സ്മോക്ക് ചെയ്യാൻ വെച്ച മോമോസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒലീവ് ഓയിലാണ് എടുത്ത് സൺഫ്ലവർ ഓയിലും ഒഴിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് തുറക്കാം. എന്നിട്ട് നമ്മളെ ചാർക്കോളിൻ്റെ പീസ് അങ്ങ് മാറ്റിക്കൊടുക്കാം. അതേപോലെ ഈ ഫോയിൽ പേപ്പറും മാറ്റിക്കൊടുക്കണ്ടേ. ഈ കോട്ട് ചെയ്ത് കിടക്കുന്ന മോമോസ് ഇല്ലേ, അതെടുത്തിട്ട് നമ്മുടെ ഫ്രൈ പാനിലേക്ക് വെച്ചെടുക്കും. എല്ലാം ഒന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവട്ടെ കേട്ടോ. ഒന്ന് നമുക്ക് ഒന്നൊന്നായി കഴിഞ്ഞാൽ ഒന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. നമ്മളെ മോമോ ഒക്കെ അവിടെ നിന്ന് ആവുന്നുണ്ട്. ഒന്ന് അങ്ങനെ തന്നെ നമുക്ക് മുരീച്ച് അങ്ങനെ തന്നെ എടുക്കും, എടുത്ത് കഴിക്കുകയും ചെയ്യാം. അതല്ല, തന്തൂരി എന്ന് പറഞ്ഞാൽ ഒരു ചാർക്കോളിൻ്റെ ഒരു ടേസ്റ്റും ഒരു കോളിൻ്റെ ഒരു കരിയൊക്കെ വേണമല്ലോ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഫ്ലെയിമിലൊന്ന് കട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടെ കാണിച്ചിട്ട് ഒന്നൊരു ബ്ലാക്ക് കളറ് കൊടുക്കും. അപ്പം ആ കറക്റ്റ് പെർഫെക്റ്റ് തന്തൂരിൻ്റെ ആ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടും. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ നമ്മളെ തന്തൂരി മോമോ റെഡിയായി. ഇത് ചിക്കനിലും ചെയ്യുക, ഇതേപോലെ ചെയ്താൽ മതി. ഇനി വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ ചെയ്താൽ മതി. കുറച്ച് കാബേജും കാപ്സിക്കും ഒക്കെ പ്രോണ് മാറ്റിയിട്ട് ഇനി പകരം ചെയ്താൽ മതി. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.